ഹലോ, അസ്സലാമു അലൈക്കും. ഇച്ചാമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന ഫെറേറോ റോഷർ ചോക്ലേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഹാസൽനട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് വീണ്ടും പക്ഷെ ഞാൻ മൊത്തമായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ പടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ട് കിട്ടും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പിന്നെ റോസ്റ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ബേണായി പോകും പെട്ടെന്ന്. അപ്പം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ റേറ്റ് 120 മുതൽ 160 വരെയുണ്ട്, 100 ഗ്രാമിന്. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതേ ഫ്രൈ പാനിൽ കുറച്ച് കാഷ്യൂ നട്ടും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഈ കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ ഫൈൻ ചോപ്പ്ഡ് കാഷ്യൂനട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. എനിക്ക് അത്ര ഒരു നല്ലൊരു വൃത്തി കണ്ടില്ല ഞാൻ വാങ്ങിയിട്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ ചെയ്തത്. ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പം ഫൈനായിട്ടുള്ള പൗഡറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഷെല്ലാണ്. ഇതും മാർക്കറ്റിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം 100 ഗ്രാമിന് 40 മുതൽ 60 വരെയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ ഷെല്ലിൻ്റെ ഓരോ ഷെല്ലിൻ്റെയും എഡ്ജ് കുറച്ച് റഫായിരിക്കും. കുറച്ച് അത് പുറത്തേക്ക് തന്നെ ഒന്ന് തള്ളി നിന്നിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് നമുക്ക് ട്രിം ചെയ്തിട്ട് ലെവലാക്കി എടുക്കണം. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ട്രിം ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ട്രിം ചെയ്തെടുത്ത വേസ്റ്റാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, മിൽക്ക് ചോക്ലേറ്റിനെ കൊണ്ട്. 1:2 റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് ന്യൂട്രല്ലയാണ്. ഞാനിവിടെ ഒരു ഷെല്ലിൽ കുറച്ച് ഗനാഷും ഒരു ഷെല്ലിൽ കുറച്ച് ന്യൂട്രല്ലയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഗനാഷിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ന്യൂട്രല്ലിൻ്റെ കൂടെയോ ഒരു ഷെല്ലിൽ ഒരു ഹാസൽനട്ടും വെച്ച് കൊടുക്കും. രണ്ടും കൂടി ജോയിൻ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ രണ്ട് ഷെല്ലിലും ന്യൂട്രല്ല തന്നെ ചേർക്കാം. അത് പക്ഷേങ്കിൽ കുറച്ചും കൂടി ചിലവ് കൂടും. ന്യൂട്രല്ല കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ന്യൂട്രല്ല ഒഴിവാക്കിയിട്ട് ഗനാഷ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ചോക്ലേറ്റിന് രണ്ട് ഷെല്ലിലും ന്യൂട്രല്ലയാണ് ചേർക്കുന്നത്. നമ്മൾ ഇത് ഒരു ഷെല്ലിൽ ഗനാഷ് ചേർത്തത് കൊണ്ട് നമുക്ക് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഫില്ല് ചെയ്ത് രണ്ട് ഷെല്ലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിൻ്റെ ഷെല്ലിൻ്റെ എഡ്ജിലൊന്ന് പുരട്ടി കൊടുത്താൽ എന്നിട്ട് നമ്മൾ മറ്റേ ഷെല്ലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒട്ടി നിൽക്കും. അപ്പം നമ്മളിത് വളരെ സാവധാനമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് പെട്ടെന്ന് ഹാർഡായി പോകും. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇറക്കി വെച്ചിട്ടാണുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ചോക്ലേറ്റ് കട്ട് ചെയ്ത് പോവില്ല. നമ്മൾ ഷെല്ല് നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ സാവധാനം ചെയ്യുന്നതാണല്ലോ. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 24 എണ്ണമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് പുരട്ടിയതാണല്ലോ, അതൊന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി.
ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ഇരുന്ന് കൈകൊണ്ട് വലിച്ചാൽ കൂടി നമുക്ക് അതിങ്ങോട്ട് കിട്ടില്ല. അങ്ങനെ നന്നായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷെല്ലൊക്കെ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ അതിനായിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടൊന്ന് അരിയിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അരിയിച്ചിട്ടെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നമുക്കിത് ചോക്ലേറ്റ് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ ചോക്ലേറ്റ് മെൽട്ട് ചെയ്ത ആ ബൗളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ബൗളിലാകുമ്പം ഓരോന്നും കോട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. മാത്രമല്ല നമുക്ക് ഈ മുഴുവൻ ചോക്ലേറ്റും ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് കുറച്ച് നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് കോട്ട് ചെയ്താൽ മതിയല്ലോ. ഈ മുഴുവൻ ചോക്ലേറ്റിലും മെൽട്ട് ചെയ്ത ചോക്ലേറ്റിലും നമ്മൾ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കി ചെയ്യാൽ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ബൗളിലേക്ക് മാറ്റിയിട്ട് ഓരോന്നും കോട്ട് ചെയ്തിട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലും ഈ ബൗൾ ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ച ബൗള് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം. കാരണം ചോക്ലേറ്റിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് വെള്ളം. അപ്പം ഈ വെള്ളം നമുക്ക് ചോക്ലേറ്റിലേക്ക് ആയിപ്പോകാനേ പാടില്ല. മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ആ മെൽട്ടിങ്ങിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം അടിയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി അത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലൊരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് ആ ബട്ടർ പേപ്പർ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് സൈഡിലും ചോക്ലേറ്റ് മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ കോട്ട് ചെയ്ത ചോക്ലേറ്റ് ഇതിലേക്കാണ് നിരത്തി കൊടുക്കുന്നത്. നേരത്തെ കട്ട് ചെയ്ത കാഷ്യൂനട്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോരാ, കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫോർക്കിനെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് അധികം വരുന്ന ചോക്ലേറ്റ് എല്ലാം പുറത്തേക്ക് പോകാൻ എളുപ്പമാണ്. ഇത് മുഴുവനും കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. കൂടുതൽ ടൈം വെക്കണ്ട, ഒന്ന് ചോക്ലേറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ 2 മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കോട്ട് ചെയ്ത് വെച്ചപ്പം ചോക്ലേറ്റ് ഒക്കെ വലിച്ചിറങ്ങി. ഈ ചോക്ലേറ്റിൽ നിന്ന് പിന്നെ ഷേപ്പ്ലെസ് ആയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലെ ഫോയിലാണ് എടുക്കുന്നത്. ശരിക്കും നല്ല ഷീറ്റ് തന്നെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇനി ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. ഇത് ഫോയിലാണ്. നമ്മൾ എങ്ങനെയാണോ ഇത് പിന്നെ കവർ ചെയ്തെടുക്കുന്നത് അതുപോലെ ആ ഫോയിൽ അവിടെ ഒട്ടി നിന്നോളും. അധികം പ്രഷർ കൊടുക്കാതെ വേണം ഇതിങ്ങനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫോയിലാണ്, നമ്മൾ വലിച്ചിട്ടൊക്കെ ഒന്ന് റാപ്പ് ചെയ്തിട്ടെടുക്കുമ്പം ഫോയിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഞാനിത് മുഴുവനും റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
മൊത്തം 24 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് കപ്പ് വേണം, പേപ്പർ കപ്പ്. എൻ്റെ അടുത്ത് 2 ടൈപ്പ് കപ്പുണ്ട്. അപ്പം ആ ഗോൾഡൻ ലൈനുള്ള കപ്പാണ് ശരിക്കും ഫെറാറോൻ്റെ ഒറിജിനൽ കപ്പ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളതുപോലെ തോന്നി, കപ്പ് കുറച്ച് വലിപ്പം ഉള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ അതിനേക്കാൾ കുറച്ച് ചെറിയ കപ്പ് എൻ്റെ അടുത്തുള്ളത്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇത് പെർഫെക്റ്റ് ആണ്, കാരണം കുറച്ച് ചെറുതാണല്ലോ, അപ്പം നല്ല കണക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം, നമ്മൾ ഈ ചോക്ലേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ കപ്പും ചോക്ലേറ്റും ഒന്ന് ഒട്ടിച്ചിട്ടാണ് ഉണ്ടാകുക. നമുക്കങ്ങനെ ഒട്ടിച്ചിട്ടെടുക്കാം. അതിന് മുന്നേ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ട്രേ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒറിജിനൽ ഫെറാറോൻ്റെ ട്രേ ആണ്. അപ്പം എൻ്റെ അടുത്ത് ചോക്ലേറ്റ് തീർന്നപ്പം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചു. നല്ല ഭംഗിയുള്ള ട്രേ ആണല്ലോ, കളയാൻ തോന്നിയില്ല. അപ്പം ഞാൻ സെറ്റാക്കിയിട്ട് ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. ആ കപ്പിൽ ചെറുതായിട്ടൊന്ന് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അവിടെ ഫോയിലൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമ്മൾ ഫോയിൽ ജോയിൻ ചെയ്ത ഭാഗം, ഈ ചോക്ലേറ്റ് നമ്മൾ ഫോയിൽ ജോയിൻ ചെയ്ത ഭാഗം അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ കപ്പും ചോക്ലേറ്റും അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്നോളും. ഞാനിങ്ങനെ മുഴുവനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ലൊരു നമ്മളെ ഒറിജിനൽ ഫെറാറോൻ്റെ അതേ ട്രേയിൽ അതേ ഭംഗിയിൽ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.